ഹായ്, വെൽക്കം ടു ഏഞ്ചൽ കുക്കിംഗ് സെഷൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് തൈര് ചോറ് അല്ലെങ്കിൽ തൈര് ദാതകം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ്. അത് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ ഉള്ളി ചെറുതായി, ഒരു 5 ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഇത് നല്ല നാടൻ കാന്താരി മുളകാണ്, അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, ഒരു ചെറിയ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യമായ എത്രയാണോ ചോറ് അതെടുക്കാം. പിന്നെ തൈര് ചോറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസായ തൈര്, നിങ്ങൾ പുളി അനുസരിച്ചും ചോറിടുന്നതിൻ്റെ അനുസരിച്ചാണ് തൈരിൻ്റെ അളവ് കണക്കാക്കുന്നത്. അതുപോലെ താളിക്കാൻ ആവശ്യമായ 1/2 സ്പൂൺ കടുക്, 1 പിഞ്ച്, 1 പിഞ്ച് ഉലുവ, പിന്നെ 3 ഉണക്കമുളക്. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. പാനിലെ എണ്ണ നന്നായിട്ട് ചൂടായി, അതിലോട്ട് നമുക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയും നന്നായി പൊട്ടി ആ സൗണ്ടൊന്ന് മാറി തുടങ്ങിയപ്പോൾ നമ്മൾ എടുത്തു വെച്ച ഉണക്കമുളക് ഇട്ട് കൊടുത്തു. മുളകൊന്ന് വാടിക്കഴിഞ്ഞപ്പോൾ അതിലോട്ട് നമ്മൾ എടുത്തു വെച്ച പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, ഉപ്പ് എന്നിവയെല്ലാം ഇട്ട് കൊടുത്തു. നമ്മളിട്ട് കൊടുത്ത ഉള്ളിയും വേപ്പിലയും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നന്നായിട്ട് വാടണം, അല്ലെങ്കിൽ പച്ചമുളക് നന്നായിട്ട് വഴഞ്ഞില്ലെങ്കിൽ നല്ല എരിവ് തോന്നും നമുക്ക്. പിന്നെ ഇതിലെ പച്ചമുളകിൻ്റെ എരിവും അതേപോലെ ഇഞ്ചിയുടെ എരിവൊക്കെ നമ്മുടെ ഇഷ്ടാനുസരിച്ച് നമുക്ക് കൂട്ടാം. ഇനി നമുക്ക് നന്നായിട്ട് വാടിയ ഇതിലോട്ട് നമുക്ക് നമ്മളെടുത്തു വെച്ച് ചോറിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോറിടാം. ഞാനിപ്പോൾ പാലക്കാട് മട്ടയാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബിരിയാണി റൈസ് ആണെങ്കിലും മസാലയൊന്നും ഇട്ടാതെ പ്ലെയിനായിട്ട് വെച്ച് ബിരിയാണി റൈസും വേണമെങ്കിൽ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ റൈസ് ഇട്ട് ഇളക്കി ചേർത്തു. എല്ലാം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തൈര് ഇട്ട് കൊടുക്കാം. തൈരിൻ്റെ അളവ് നമ്മൾ ചേർക്കുന്ന ചോറിൻ്റെ അനുസരിച്ചിരിക്കും. ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഞാൻ നമ്മൾ ചോറിലോട്ട് തൈരിട്ട് കൊടുത്തു. തൈരിൻ്റെ പുളി അനുസരിച്ച് വേണം ചേർക്കാൻ. ഞാൻ വാങ്ങിക്കുന്ന തൈരിന് അത്ര പുളിയില്ല, നല്ല കട്ട തൈരുമാണ്. വെള്ളം പോലത്തെ തൈരാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇടാം. നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇനി വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം. അതുമാത്രമല്ല, തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. തൈരിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് നോക്കാൻ പറ്റും. നന്നായിട്ട് ഉപ്പ് നമുക്ക് കറക്റ്റ് ഉപ്പൊക്കെ നോക്കുക. എന്നിട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട, നമുക്ക് അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം. കൂടുതലായിട്ടും കട്ടയായിട്ടുള്ള തൈര് ഉപയോഗിക്കണം, കുറച്ചും കൂടി നല്ലത്, നന്നായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ തൈര് ചോറ് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തൈര് ചോറും പപ്പടവും റെഡിയായി. അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ തൈര് ചോറ് റെഡിയായിട്ടിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയില്ലേ? അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കായാലും ടിഫിൻ, ഇപ്പോൾ ചോറ് കൊടുക്കുമ്പോൾ ഒരുപാട് കറിയൊക്കെ ഇട്ട് കുഴച്ച് കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും, അവർ കഴിക്കത്തുമില്ല. ഇത് നന്നായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. പ്രത്യേകം കറിയൊന്നും വേണ്ട, വേണമെങ്കിൽ ഒരു പപ്പടവും കൂടി കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ നല്ല ഈസി ആയിട്ട് അവർ കഴിക്കാൻ എളുപ്പമായിരിക്കും സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഒരുപാട് കറികളൊക്കെ കൂട്ടി തിന്നണ ആളുകളാണ്. ഒരു സമയം നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ കഴിച്ചാൽ വയറിനൊക്കെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ഗ്യാസ് പ്രോബ്ലം, അസിഡിറ്റി ഉള്ളവർക്കൊക്കെ ഇങ്ങനെ തൈര് ചോറ് കഴിക്കണ വളരെ നല്ലതാണ്. അസിഡിറ്റി നന്നായിട്ട് കുറയാൻ തൈര് നല്ലൊരു മാർഗ്ഗമാണ് തൈര് കഴിക്കുക. ഇപ്പോൾ വെറുതെ തൈര് കഴിക്കാൻ മടിയാവും നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഓരോ നേരം നമുക്ക് സിമ്പിളായിട്ടൊരു തൈര് ചോറ് ഉണ്ടാക്കാം. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഏഞ്ചൽ കുക്കിംഗ് സെഷൻ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും.
താങ്ക് യു ഫോർ വാച്ചിങ്.